പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് അഥവാ അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭിന്നസംഖ്യകൾ അതിൻ്റെ വാല്യൂ മാറാതെ, അതിൻ്റെ വില മാറാതെ എങ്ങനെ വലുതാക്കാം, എങ്ങനെ ചെറുതാക്കാം, ഇത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്നുകൂടി ഇതറിഞ്ഞാലേ അഞ്ചാം ആറാം ക്ലാസ്സിലെ ഭിന്നസംഖ്യകൾ എന്ന പാഠം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റത്തത് കണ്ട നിങ്ങൾ, ഒന്നേ ബൈ രണ്ട്, ഒന്നേ ബൈ രണ്ട്, ഇത് വൺ ബൈ ടു പാർട്സ് പാട്ടാ. വൺ ബൈ ടു പാർട്ട്, ഒരു സാധനത്തെ രണ്ട് ഭാഗമാക്കിയത്, ഒരു ഭാഗം, ഒരു വൃത്തത്തെ, സർക്കിളിനെ രണ്ട് ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ്, അതാണ് ഒന്നേ ബൈ രണ്ട്. രണ്ട് ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. ഇവിടെ നോക്ക് അടുത്തത്, ഒരു വൃത്തത്തെ നാല് ഭാഗമാക്കിയതിൽ രണ്ട് ഭാഗം. കണ്ടോ, ഒന്നേ രണ്ട് മൂന്ന് നാല്, നാല് ഭാഗമാക്കിയതിൽ രണ്ട് ഭാഗം. അടുത്തത്, വൃത്തത്തെ ആറ് ഭാഗമാക്കിയതിൽ മൂന്ന് ഭാഗം. ആറ് ഭാഗമാക്കിയതിൽ മൂന്ന് ഭാഗം. അടുത്തത്, വൃത്തത്തെ എട്ട് ഭാഗമാക്കിയതിൽ നാല് ഭാഗം. എട്ട് ഭാഗമാക്കിയതിൽ നാല് ഭാഗം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ ഏതാണ് ഏറ്റവും വലുത്? ഈ ഒന്നേ ബൈ രണ്ടാണോ, രണ്ടേ ബൈ നാലാണോ, മൂന്നേ ബൈ ആറാണോ, നാലേ ബൈ എട്ടാണോ ഏറ്റവും വലുത്? ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാ ഇതിൽ? അപ്പം നിങ്ങൾ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഭിന്നസംഖ്യകളൊക്കെ എന്താണ്, സമമാണ്. ഈ ഒന്നേ ബൈ രണ്ടിന് തുല്യമാണ് രണ്ടേ ബൈ നാലും മൂന്നേ ബൈ ആറും നാലേ ബൈ എട്ടും. വൺ ബൈ ടുന് ഈക്വലാണ് ടു ബൈ ഫോറും ത്രീ ബൈ സിക്സും ഫോർ ബൈ എയ്റ്റും. കാരണം എന്താ, ഇത് രണ്ടിൽ ഒരു ഭാഗം പകുതിയാണ്, നാലിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാലും ഹാഫാണ് പകുതിയാണ്, ആറിൽ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാലും ഹാഫ് തന്നെയാണ് പകുതിയാണ്, അതുപോലെ എട്ടിൽ നാല് ഭാഗം എന്ന് പറഞ്ഞാലും ഹാഫ് പകുതിയാണ്. അപ്പോൾ ഈ സംഖ്യകൾ ഫുൾ ഈക്വലാണ്, ഈ ഭിന്നസംഖ്യകൾ മുഴുവൻ സമമാണ്. അപ്പോൾ ഈ സമമായ ഭിന്നസംഖ്യകൾ എഴുതാൻ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം, ഇപ്പോൾ ഇവിടെ നാലല്ലേ, ഈ രണ്ടിനെ നമുക്ക് നാലാക്കണം, ഈ രണ്ടിനെ നാലാക്കണം. അപ്പം എത്ര കൊണ്ട് ഗുണിക്കണം, രണ്ട് കൊണ്ട് ഗുണിക്കണം. അപ്പം അംശത്തെയും എത്ര കൊണ്ട് ഗുണിക്കണം, രണ്ട് കൊണ്ട് ഗുണിക്കണം. അഥവാ ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അംശത്തെ രണ്ട് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഛേദത്തെയും രണ്ട് കൊണ്ട് ഗുണിക്കുക, അംശത്തെ മൂന്ന് കൊണ്ടാണ് ഗുണിക്കണമെങ്കിൽ ഛേദത്തെയും മൂന്ന് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് സമാന ഭിന്നം കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടൊന്ന് രണ്ട്, രണ്ട് രണ്ട് നാല്. ഇനി നമ്മൾ ഈ മൂന്ന് കൊണ്ടാണ് ഗുണിക്കണേക്ക, മൂന്നൊന്ന് മൂന്ന്, മൂന്ന് രണ്ട് ആറ്. നാല് കൊണ്ടാണെങ്കിലോ നാലൊന്ന് നാല്, നാല് രണ്ട് എട്ട്. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ സമാന ഭിന്നം കിട്ടാൻ, ഈക്വൽ ഫ്രാക്ഷൻ കിട്ടാൻ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഒന്നേ ബൈ നാലിൻ്റെ ഒരു സമാന ഭിന്നങ്ങൾ എഴുതും. നമ്മൾ ഒന്നേ ബൈ നാലിന് ഇവിടെ രണ്ട് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഇവിടെയും രണ്ട് കൊണ്ട് ഗുണിക്കും. ഇത് നാലിലൊരു ഭാഗം, ക്വാർട്ടർ, കാൽ ഭാഗം, നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പം രണ്ടൊന്ന് രണ്ട്, രണ്ട് നാല് എട്ട്. ഇനി മൂന്ന് കൊണ്ട് ഗുണിക്കുക, മൂന്നൊന്ന് മൂന്ന്, മൂന്ന് നാല് പന്ത്രണ്ട്. നാലോട് ഗുണിക്കുക, നാലൊന്ന് നാല്, നാല് നാല് പതിനാറ്. അഞ്ചോട് ഗുണിക്കുകയാണെങ്കിൽ അഞ്ചൊന്ന് അഞ്ച്, അഞ്ച് നാല് ഇരുപത്. ഇതൊക്കെ സമ. ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞാലും, രണ്ടേ ബൈ എട്ട് എന്ന് പറഞ്ഞാലും, മൂന്നേ ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാലും, നാലേ ബൈ പതിനാറ് എന്ന് പറഞ്ഞാലും,
അഞ്ച് ബൈ ഇരുപത് എന്ന് പറഞ്ഞാലും ഈക്വലാണ്. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ 12/36. ഇവിടെ ഇത് വലിയ സംഖ്യ, ഇതിനെ നമുക്ക് ചെറുതാക്കണം. നമ്മളിവിടെ പറഞ്ഞു ഒരു സംഖ്യ വലുതാക്കണമെങ്കിൽ ഗുണിച്ചാൽ മതി, അംശത്തെയും ഛേദത്തെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? വലിയ ഭിന്നങ്ങൾ കിട്ടും. അതേപോലെ ഇനി നമുക്ക് അതിനെ ലഘൂകരിക്കണം, ചെറുതാക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 12/36, 12/36 ചെറുതാക്കുമ്പോൾ നേരെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം ഹരിക്കണം. അപ്പോൾ 12/36 പോണ സംഖ്യ എടുക്കുക. അപ്പോൾ 12/36 മൂന്ന് പോവും അല്ലേ. 12/36 രണ്ട് പോവും, മൂന്ന് പോവും, നാല് പോവും, അഞ്ച് പോവില, ആറ് പോവും, ഏഴ് പോവില, എട്ട് പോവില, ഒമ്പത് പോവില, പത്ത് പോവില, 11 പോവില, 12 പോവും. 12/36 പോണ ഏത് സംഖ്യ എടുത്താൽ നമുക്ക് ചെറുതാക്കാം. ഉദാഹരണം 12 ഇത്ര 12 ഉണ്ട്, 1 12, 36 3 12, ഇങ്ങനെ ചെറുതാക്കാം. ഇനി നേരെ തിരിച്ച് 12 എത്ര 3 ഉണ്ട്, 4 3 12, 36 12 3 12. 36 12 അല്ലേ, 10 3 30, 2 3 6, 12 3 36. നീ 3 കൊണ്ട് ചെറുതാക്കിയാലോ, 4 കൊണ്ട് ചെറുതാക്കിയാൽ 3 4 12, 9 4 36, ഇതൊക്കെ സമാണ്. നീ 6 കൊണ്ട് ചെറുതാക്കിയാൽ 2 6 12, 6 6 36. അപ്പോൾ 12/36 സമാണ് 1/3, 4/12, 3/9, 2/6. അപ്പം നമുക്ക് ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാണ്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോഴും നമുക്ക് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാലും നമുക്ക് ഈ സമമായിട്ടുള്ള ഭിന്നങ്ങൾ കിട്ടും. അപ്പോൾ ചെറുതാക്കൽ ഇങ്ങനെ, ചെറുതാക്കൽ ഡിവൈഡ് ചെയ്യലാണ്, വലുതാക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. വേറെന്താ എക്സാമ്പിൾ നോക്കും, 25/100, നമുക്ക് 5 കൊണ്ട് ചെറുതാക്കണം, 25 5 5 25, 100 ആണെങ്കിൽ 20, 25 അപ്പോൾ 5 കൊണ്ട് ഹരിക്കുകയാണ് നിൽക്കുക. 25 5 ഉണ്ട് 5, 100 5 ഉണ്ട് 20. വേറെന്ന, 25 നമുക്ക് 25 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 1 25 25, 100 4 25. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ചെറുതാക്കുക വലുതാക്കുക എന്നുള്ളത് ഈ ഫ്രാക്ഷൻ്റെ പാഠത്തിൽ, ഭിന്നസംഖ്യൻ്റെ പാഠത്തിൽ നിങ്ങൾ ശരിക്കറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മറ്റൊരു കാര്യം പറയാണ്. ഇപ്പോൾ 1/5 സമമായിട്ടുള്ള ഭിന്ന എഴുതണം. ഇവിടെ 25 ഉള്ളു, ഇവിടെ എത്രയെന്ന് അറിയില്ല, ഇവിടെ എത്രയാ നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, 25 ഈ 25 കിട്ടാൻ 5 എത്ര കൊണ്ട് ഗുണിക്കണം, 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണം, 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5 1 5 ആണ് ഇവിടെ ആൻസർ. ഇതേപോലെ എഴുതാൻ അറിയണം. ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയണം. ഇതിൻ്റെ ശേഷം ഞാൻ കുറച്ച് വർക്കുകൾ അടി ചെയ്യുന്നുണ്ട്, ആ വർക്കുകൾ നിങ്ങൾ എനിക്ക് ചെയ്ത് തരണം.